പത്തനംതിട്ട KSRTC ബസ് സ്റ്റേഷനാണ്. ഹർത്താലിൽ ബസ്സുകൾ മിക്കതും വെട്ടിക്കുറച്ചിരിക്കുകയാണ്. ഷെഡ്യൂളുകൾ മിക്കതും വെട്ടിക്കുറച്ചിരിക്കുന്നു. ചുരുക്കം ചില KSRTC ബസ്സുകൾ മാത്രമേ സർവീസ് നടത്തുന്നുള്ളൂ. പത്തനംതിട്ട KSRTC ബസ് സ്റ്റേഷനിലുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. മിക്ക ബസ്സുകളും സർവീസ് നിർത്തിയിരിക്കുകയാണ്. ഹർത്താൽ അനുകൂലികളുടെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് കണ്ടുകൊണ്ട് തന്നെ ബസ് സർവീസുകൾ വെട്ടിക്കുറച്ചിരിക്കുന്നു. സ്വകാര്യ ബസ്സുകൾ പൂർണ്ണമായിട്ടും സർവീസ് നിർത്തിവച്ചിരിക്കുകയാണ്. ചുരുക്കം ചില KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നത് മാത്രമാണ് യാത്രക്കാർക്ക് ഒരല്പം ആശ്വാസമായി കാണുന്നത്. ഒപ്പം തന്നെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും അടഞ്ഞു കിടക്കുകയാണ്. ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ പല ഹർത്താലിനും കാണുന്ന പോലെ തന്നെ ഏതാനും ഓട്ടോറിക്ഷകൾ സർവീസ് നടത്താൻ വേണ്ടി ഓട്ടോറിക്ഷ സ്റ്റാൻഡിലുണ്ട്. പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് മുമ്പിലുള്ള ഓട്ടോറിക്ഷ സ്റ്റാൻഡാണ്. ഇവിടെ സർവീസ് നടത്താൻ വേണ്ടി ഓട്ടോറിക്ഷകളുണ്ട്. എന്നാൽ ചുരുക്കം ചില KS ഇതിപ്പം തിരുവല്ലയ്ക്കുള്ള പത്തനംതിട്ട തിരുവല്ല ചെയിൻ സർവീസാണ്. ഇത് മുടക്കമില്ലാതെ മുമ്പോട്ട് പോകുന്നു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്രഖ്യാപിത ഹർത്താലിൽ ജനം വലഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്വകാര്യ ബസ്സുകൾ പൂർണ്ണമായിട്ടും സർവീസ് നിർത്തിവെച്ചിരിക്കുകയാണ്. വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായിട്ടും അടഞ്ഞു കിടക്കുകയാണ്. സ്വകാര്യ ബസ്സുകൾ പൂർണ്ണമായിട്ടും സർവീസ് നിർത്തിവെച്ചത് വിദ്യാർത്ഥികളെ ഉൾപ്പെടെയുള്ളവരെ വലച്ചിട്ടുണ്ട്. പല വിദ്യാർത്ഥികളും ഇന്നത്തെ ഹർത്താൽ അറിഞ്ഞിരുന്നില്ല. അറിയാതെ തന്നെ വഴിയിലെത്തിയ നൂറുകണക്കിന് വിദ്യാർത്ഥികളെ പല സ്ഥലത്തും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ കർശനമായിട്ട് വാഹനം തടഞ്ഞുകൊണ്ട് ഇത് ഉപരോധിച്ച് നിർത്തിയിട്ടില്ല ഹർത്താൽ അനുകൂലികൾ. അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പോകേണ്ട വാഹനങ്ങളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി തടഞ്ഞ് അവിടെയിടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും ഇനിയും വാഹനം ഓടരുത് എന്നുള്ള ഒരു താക്കീത് കൊടുത്തുകൊണ്ടാണ് പോകുന്നത്. KSRTC ബസ്സുകൾ ചുരുക്കമായിട്ട് സർവീസ് നടത്തുന്നുണ്ട്. ഹർത്താൽ അനുകൂലികൾ പ്രകടനം നടത്താൻ വേണ്ടി അബാൻ ജംഗ്ഷനിൽ കൂടിയിരിക്കുകയാണ്. നിരവധി പ്രവർത്തകർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വാഹനം തടയുവാൻ റോഡ് നിറഞ്ഞു തന്നെ അവരെ ഉപരോധിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങൾ പത്തനംതിട്ടയിൽ ഏറെക്കുറെ പൂർണ്ണമായിട്ട് അടഞ്ഞു കിടക്കുകയാണ്. അതെ, KSRTC ബസ് സർവീസ് നടത്തുന്നതിനെതിരെയാണ് ഹർത്താൽ അനുകൂലികളുടെ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നത്. പത്തനംതിട്ടയിലെ വ്യാപാര സ്ഥാപനങ്ങൾ ഏറെക്കുറെ പൂർണ്ണമായിട്ട് അടഞ്ഞു കിടക്കുകയാണെന്ന് പറയാം. പത്തനംതിട്ടയിലെ വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായിട്ട് അടഞ്ഞു കിടക്കുകയാണ്. പത്തനംതിട്ട അബാൻ ജംഗ്ഷനിലുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പത്തനംതിട്ട മീഡിയ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായിട്ടും അടഞ്ഞു കിടക്കുകയാണ്. ഏത് ഹർത്താൽ വന്നു കഴിഞ്ഞാലും അതിൻ്റെ ഏറ്റവും കൂടുതൽ തിക്തഫലം അനുഭവിക്കേണ്ടി വരുന്നത് വ്യാപാരികളാണ്.
ഇന്നത്തെ അപ്രഖ്യാപിത അല്ലെ അപ്രതീക്ഷിത ഹർത്താലിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് എ ജെ ഷാജകൻ ശക്തമായിട്ട് പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ്. വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കണമെന്നും ഏതെങ്കിലും വ്യാപാര സ്ഥാപനത്തിന് നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് സമരം ആഹ്വാനം ചെയ്തവരിൽ നിന്ന് ഈടാക്കി തരണമെന്നുമാണ് ശ്രീ എ ജെ ഷാജകൻ പറഞ്ഞിരിക്കുന്നത്. 2019 ഹർത്താൽ രഹിത വർഷമായിട്ട് ആചരിക്കുകയായിരുന്നു ഹർത്താൽ വിരുദ്ധ കൂട്ടായ്മ. നിരവധി ഏകദേശം 40 സംഘടനകൾ സംസ്ഥാന തലത്തിൽ എടുത്ത ഒരു തീരുമാനമായിരുന്നു ഹർത്താൽ വിരുദ്ധ കൂട്ടായ്മ. 2019 ഹർത്താൽ വിരുദ്ധമായിട്ട് ആചരിക്കുക എന്നുള്ളത്, അടിക്കടി ഉണ്ടാകുന്ന ഹർത്താലിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് വ്യാപാര വ്യവസായ മേഖലയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീൻ ഉൾപ്പെടെയുള്ളവർ ശക്തമായിട്ടുള്ള തീരുമാനമായിരുന്നു ഹർത്താലിനെതിരെ സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്നലെ അർദ്ധരാത്രിയിലാണ്, ഏറെ വൈകിയാണ് സംസ്ഥാന തലത്തിലേക്ക് ഈ ഹർത്താൽ ആഹ്വാനം ചെയ്തത്. കാസർഗോഡ് രണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ രണ്ട് യുവാക്കൾ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അതിദാരുണമായിട്ട് വെട്ടിക്കൊലപ്പെടുകയുണ്ടായി. അതിനെ തുടർന്ന് കാസർഗോഡ് ജില്ലയിൽ ഇന്നലെ നേരത്തെ തന്നെ ഹർത്താൽ ആഹ്വാനം ചെയ്തു. ജില്ല ഒട്ടാകെ ഹർത്താലിനായിരുന്നു ആഹ്വാനം ചെയ്തിരുന്നത്. എന്നാൽ ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷം മാത്രമാണ് ഹർത്താൽ സംസ്ഥാന വ്യാപകമായിട്ട് നീക്കിയത്. ഇത് സംബന്ധിച്ചുള്ള വാർത്തകളൊക്കെ തന്നെ മാധ്യമങ്ങളിൽ വരാൻ വൈകിയിരുന്നു. അതുകൊണ്ട് തന്നെ പതിവ് പോലെ ഹോട്ടലുകളും മെഡിക്കൽ ഷോപ്പുകളും ഇരുചക്ര വാഹനങ്ങളും വിവാഹ ആവശ്യമുള്ള വാഹനങ്ങളും തുടങ്ങി എല്ലാ സാധാരണ നിലയിലേക്ക് പോയി. ഇന്ന് രാവിലെ 6 തന്നെ ഹർത്താൽ അനുകൂലികൾ നഗരത്തിലെത്തി വിവിധ റോഡുകളിലൂടെ പ്രകടനം നടത്തി. തുറന്ന ഹോട്ടലുകളൊക്കെ തന്നെ അടപ്പിക്കുകയും വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കാൻ വന്നവരെ നിരുത്സാഹപ്പെടുത്തി അടയ്ക്കണം, സഹകരിക്കണമെന്ന് പറയുകയും ചെയ്തിരുന്നു. തുടർന്ന് സർവീസ് നടത്തിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ്സുകൾ തടഞ്ഞു നിർത്തി ഇനിയും സർവീസ് നടത്തരുതെന്ന് പറഞ്ഞു. തുടർന്ന് പത്തനംതിട്ട നഗരത്തിൽ നിന്നുള്ള സ്വകാര്യ ബസ് സർവീസുകൾ പൂർണ്ണമായിട്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. KSRTC ബസ്സുകൾ കുറച്ച് മാത്രമേ സർവീസ് നടത്തുന്നുള്ളൂ. KSRTC ബസ്സിൻ്റെ സർവീസും ഏറെക്കുറെ പൂർണ്ണമായിട്ട് തടസ്സപ്പെടുവാനുള്ള ഒരു സാധ്യത കൂടി പത്തനംതിട്ട നഗരത്തിലുണ്ട്. ഇപ്പോൾ തിരുവല്ല, ചെങ്ങന്നൂർ, ശബരിമല തുടങ്ങിയ ഭാഗങ്ങളിലേക്കുള്ള ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. എന്നാൽ പല ബസ്സുകളും നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും തടഞ്ഞുകൊണ്ട് ഇനിയും സർവീസ് നടത്തരുതെന്ന് പറയുന്നുണ്ട്. കൂടുതൽ പ്രവർത്തകർ പത്തനംതിട്ട അബാൻ ജംഗ്ഷനിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇവരിവിടെ വാഹനം തടയുവാനുള്ള ഒരു ശ്രമം കൂടി നടക്കുന്നുണ്ട്. എന്നാൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായിട്ടുള്ള പ്രതിരോധം ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ കഴിയില്ല. ഇവിടെ കോൺഗ്രസിൻ്റെ നേതാക്കളും യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളും ഒക്കെ തന്നെ പത്തനംതിട്ട നഗരത്തിൽ നിൽപ്പുണ്ട്. വാഹനങ്ങളൊക്കെ തന്നെ തടഞ്ഞ കർശന നിർദ്ദേശം അവർക്ക് കൊടുക്കുന്നുണ്ട്. എന്തായിരുന്നാലും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കടകൾ തുറക്കണമെന്നും ഇത്തരം അപ്രതീക്ഷിത ഹർത്താലിൽ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണെന്നും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഒപ്പം കാസർഗോഡ് അതിദാരുണമായിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയ രണ്ട് യുവാക്കളുടെ മരണത്തിൽ പ്രതിഷേധവും ഒപ്പം അതിന് അനുശോചനവും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അക്രമ സംഭവങ്ങൾ അനുവദിക്കാൻ പാടില്ലെന്നും ജനാധിപത്യ കേരളത്തിന് ഇത് അഭിലഷണീയമല്ലെന്നും എ ജെ ഷാജകൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. കാരണം ഇത്തരം കൊലപാതകങ്ങൾ നാടിൻ്റെ ക്രമസമാധാന നില തന്നെ തകർക്കും. അതുകൊണ്ട് തന്നെ സമാധാനമാണ് കേരളത്തിൽ വേണ്ടതെന്നും ഇത്തരം കൊലപാതകങ്ങളുടെ ശക്തമായിട്ടുള്ള പ്രതിഷേധം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് വേണ്ടി ജില്ലാ പ്രസിഡന്റ് എ ജെ ഷാജകൻ അറിയിച്ചു. ഒപ്പം ഇത്തരം ഹർത്താലിൽ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിട്ടുകൊണ്ട് മുമ്പോട്ട് പോകുന്നതിനെ അനുകൂലിക്കാൻ സാധിക്കുന്നില്ലെന്നും എ ജെ ഷാജകൻ പറഞ്ഞു. കാരണം അപ്രതീക്ഷിതമായിട്ടുള്ള ഹർത്താലിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണ് വ്യാപാര വ്യവസായ മേഖലയ്ക്കുണ്ടാകുന്നത്. സ്വകാര്യ ബസ്സുകൾ കടുത്ത സാമ്പത്തിക നഷ്ടത്തിലാണ് കടന്നുപോകുന്നത്. അപ്രതീക്ഷിതമായിട്ട് ബസ്സുകൾ സർവീസ് നിർത്തിവെക്കുന്നതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒരു പ്രതീക്ഷയുമില്ലാതെ ഇന്നത്തേക്കിനുള്ള എല്ലാ ആഹാര സാധനങ്ങളും ക്രമീകരിച്ച ബേക്കറികളും ഹോട്ടലുകളും ഒക്കെ തന്നെ പെട്ടെന്ന് അടച്ചിടേണ്ടി വരുന്നത് മൂലം മുഴുവൻ ആഹാര സാധനങ്ങളും നഷ്ടപ്പെടുകയാണ്. ഇത്തരം ഒരു നഷ്ടം ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു രീതിയിലും അംഗീകരിക്കാൻ സാധിക്കുകയില്ലെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതായത് പ്രളയത്തിന് ശേഷം കേരളത്തിലെ വ്യാപാര മേഖല ഒരു രീതിയിലും മുമ്പോട്ട് വന്നിട്ടില്ല. എല്ലാം തന്നെ കടുത്ത ബുദ്ധിമുട്ടിലാണ്. പ്രളയത്തിന് ശേഷം വ്യാപാര മാന്ദ്യം തന്നെയാണ് വിവിധ സ്ഥലങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. വ്യാപാരികൾ മുഴുവൻ സാമ്പത്തികമായിട്ട് തകർന്നിരിക്കുന്ന ഒരു അവസരത്തിൽ ഇത്തരമൊരു ഹർത്താലിനോട് പ്രതികരിക്കുന്നത് വളരെ വളരെ ഒരു ദുഃഖകരമായിട്ടുള്ള അവസ്ഥയിലാണ്. നിർബന്ധിതരായിത്തീരുകയാണ്, ഇതിനോട് സഹകരിക്കാൻ വ്യാപാരികൾ നിർബന്ധിതരായിത്തീരുകയാണ് എന്നും എ ജെ ഷാജകൻ പറഞ്ഞു. വ്യാപാരികൾ, ജില്ലയിലുള്ള വ്യാപാരികൾ കട തുറക്കണമെന്നാണ് ഏകോപന സമിതിയുടെ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അവിടെ വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ അതാത് യൂണിറ്റുകൾക്കാണ് തീരുമാനമെടുക്കാൻ കഴിയുന്നതെന്നും എ ജെ ഷാജകൻ പറഞ്ഞു. ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ച് കടകൾ തുറക്കുവാനാണ് ജില്ലാ കമ്മിറ്റി ആഗ്രഹിക്കുന്നത്. എന്നാൽ അതാത് സ്ഥലത്തെ യൂണിറ്റുകൾക്ക്
തുറക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനം എടുക്കാൻ കഴിയുമെന്നും ശ്രീ എ ജെ ഷാജഹാൻ പറഞ്ഞു. എന്തായിരുന്നാലും ഈ യുവാക്കളുടെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുന്നതോടൊപ്പം തന്നെ വ്യാപാര മേഖലയ്ക്ക് ഇത്തരം ഹർത്താലുകൾ അടിച്ചേൽപ്പിക്കുന്ന നടപടിയെ ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും വ്യാപാര വ്യവസായിക്ക് വേണ്ടി എ ജെ ഷാജഹാൻ പറഞ്ഞിരിക്കുകയാണ്. പത്തനംതിട്ട നഗരത്തിലെ ഗതാഗതം കുറച്ചുകൂടി തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇരുചക്ര വാഹനങ്ങളും നാലുചക്ര വാഹനങ്ങളും ഓടുന്നുണ്ടെങ്കിൽ തന്നെ പത്തനംതിട്ട നഗരത്തിൽ ഹർത്താൽ ഏറെക്കുറെ പൂർണ്ണമായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാം. വ്യാപാര സ്ഥാപനങ്ങൾ ഒന്നും തന്നെ തുറന്നിട്ടില്ല, പൂർണ്ണമായിട്ട് അടഞ്ഞു കിടക്കുന്നു. സ്വകാര്യ ബസ്സുകൾ സർവീസ് പൂർണ്ണമായിട്ടും നിർത്തിവച്ചിരിക്കുന്നു. കെ എസ് ആർ ടി സിയുടെ ചുരുക്കം സർവീസുകൾ മാത്രം സർവീസ് നടത്തുന്നുണ്ട്. ഇതൊന്നും അറിയാതെ സ്കൂളിലും കോളേജിലും പോകാനെത്തിയ വിദ്യാർത്ഥികൾ തുടങ്ങി ദീർഘദൂര യാത്രയ്ക്ക് ഇറങ്ങിയ പലരും വാഹനം കിട്ടാതെ ഇവിടെ പത്തനംതിട്ടയിൽ വലയുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. രാവിലെ ഇവിടെ ഉണ്ടായിരുന്ന ഓട്ടോറിക്ഷകൾ, സ്റ്റാൻഡിലുണ്ടായിരുന്ന ഓട്ടോറിക്ഷകൾ പൂർണ്ണമായിട്ട് ഓട്ടം നിർത്തി അവർ ഹർത്താലിനോട് സഹകരിച്ചിരിക്കുകയാണ്. ഹർത്താൽ ആഹ്വാനം ചെയ്തവരുടെ പ്രതിഷേധങ്ങൾ പത്തനംതിട്ട നഗരത്തിലുണ്ട്. പത്തനംതിട്ട ആബാദ് ജംഗ്ഷനിലുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പത്തനംതിട്ട മീഡിയ പ്രേക്ഷകരിലേക്ക് നൽകുന്നത്. ഗതാഗതം സാധാരണ നിലയിലല്ല, സ്വകാര്യ ബസ്സുകൾ പൂർണ്ണമായിട്ട് സർവീസ് നിർത്തിവച്ചിരിക്കുന്നു. കെ എസ് ആർ ടി സിയുടെ ചുരുക്കം ചില സർവീസുകൾ നടക്കുന്നുണ്ട്. ജനങ്ങൾ നിരത്തിലിറങ്ങിയ, അതായത് ഇതൊന്നും മറി ഹർത്താൽ അറിയാതെ ഇറങ്ങിയ ജനങ്ങളൊക്കെ തന്നെ തിരികെ പോയിക്കൊണ്ടിരിക്കുന്നു. ഹർത്താൽ അനുകൂലികൾ പത്തനംതിട്ട ആബാദ് ജംഗ്ഷനിൽ വാഹനങ്ങൾ തടഞ്ഞ് നിർദ്ദേശം കൊടുത്തു തന്നെ പോകുന്നുണ്ട്. എന്നാൽ വളരെ ശക്തമായിട്ടുള്ള ഒരു തടഞ്ഞ് കാറ്റഴിച്ചു വിടുകയോ അതോടൊപ്പം തന്നെ ഒരു രീതിയിലും യാത്ര ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നില്ല. വാഹനങ്ങൾ തടഞ്ഞു നിർത്തി ഇനിയും യാത്ര തുടരരുത് എന്നവർക്ക് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. പത്തനംതിട്ട നഗരത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പത്തനംതിട്ട മീഡിയ പ്രേക്ഷകരിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ലൈവിലേക്ക് വരാം.